ബേപ്പൂരിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ സമഗ്ര പദ്ധതിക്ക് രൂപരേഖയായി ബേപ്പൂർ മലബാറിന്റെ കവാടം പദ്ധതിയുടെ കരട് രൂപരേഖ മന്ത്രിമാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ അവതരിപ്പിച്ചു കോടി രൂപയാണ് പദ്ധതിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നത് ബേപ്പൂരിന്റെ സമഗ്ര വികസനത്തിനായി ബേപ്പൂർ മലബാറിന്റെ കവാടം എന്ന പേരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിക്കാൻ തീരുമാനമായി മണ്ഡലത്തിലെ എം കൂടിയായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത് ബേപ്പൂരിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുമെന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വഴി ും ബേപ്പൂർ മലബാറിന്റെ കവാടം പദ്ധതിയുടെ കരട് രൂപരേഖ യോഗത്തിൽ അവതരിപ്പിച്ചു പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഫിഷറീസിന്റെ ഹാർബറും അതോടൊപ്പം ചേർന്നുകൊണ്ട് നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനും കൂടി കഴിയുമോ എന്നാണ് മൂന്ന് വിഭാഗം ഒന്നിച്ചു ചേർന്നുകൊണ്ട് നടത്താൻ വേണ്ടി പോകുന്നത് സംയോജിത വികസനത്തിനായി പദ്ധതിയെ തുറമുഖവും അനുബന്ധ വികസനവും ഹാർബറും അനുബന്ധ വികസനവും ഉത്തരവാദിത്ത ടൂറിസം കമ്മ്യൂണിറ്റി വികസന പദ്ധതി എന്നീ നാല് മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട് തുറമുഖ അനുബന്ധ വികസനത്തിൽ തുറമുഖ വികസനം ഡ്രഡ്ജിംഗ് സമുദ്ര പരിശീലന സ്ഥാപനം എന്നിവയ്ക്ക് ഊന്നൽ നൽകും റോഡ് വീതി കൂട്ടൽ റെയിൽ കണക്ടിവിറ്റി കണ്ടെയ്നർ ടെർമിനൽ തുടങ്ങിയവ ഇതിന്റെ ഭാഗമാകും ഹാർബർ അനുബന്ധ വികസനത്തിൽ അന്താരാഷ്ട്ര ഫിഷിംഗ് ഹാർബർ ഫിഷിംഗ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ കിൻഫ്ര മറൈൻ ഫിഷറീസ് പാർക്ക് ബോട്ട് നിർമ്മാണ റിപ്പയറിംഗ് സെന്റർ തുടങ്ങിയവ പദ്ധതികളിൽ ഉൾപ്പെടുത്തും ഉത്തരവാദിത്ത ടൂറിസം വികസന മേഖലയിൽ ടൈൽ ഫാക്ടറികളെ ഉപയോഗപ്പെടുത്തിയുള്ള വികസനവും മാരിടൈം മ്യൂസിയവും ഒരു മ്യൂസിയവും നദീതീരം കേന്ദ്രീകരിച്ച് ഹോം സ്റ്റേകൾ കാക്കത്തുരുത്ത് ദ്വീപ് ടൂറിസം കണ്ടൽ ടൂറിസം ചാലിയം ഭാഗത്തോട് ചേർന്ന് ലൈറ്റ് ആൻഡ് ലേസർ ഷോ എന്നിവയാണ് ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ ഡിസൈനേഴ്സ് ഇന്ത്യയുടെ കേരള ചാപ്റ്റർ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതിയുടെ കരട് രേഖ തയ്യാറാക്കിയത് തുറമുഖവും ഹാർബറും മന്ത്രിമാർ സന്ദർശിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്